നമസ്കാരം, റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഈ സീസണിലെ തൻ്റെ ആദ്യ ഗോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കണ്ടെത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ പകുതിയായി അദ്ദേഹം ഈ സീസണിൽ ആദ്യ ഗോളടിക്കാൻ. പക്ഷേ അത് വലിയൊരു ആത്മവിശ്വാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ടീമിനും ഒക്കെ സമ്മാനിക്കുന്നുണ്ടാകും. ഇത് വേൾഡ് കപ്പ് ഇയറാണ്. ഈ സെപ്റ്റംബർ മാസത്തിലെ യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾക്കായുള്ള സ്കോഡ് ഇപ്പോൾ പോർച്ചുഗൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ സ്കോഡിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുണ്ട്. അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം ലഭിക്കുന്നത് തീർച്ചയായിട്ടും പോർച്ചുഗലിന് കൂടി ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ക്രിസ്റ്റ്യാനോ ഇതാ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഗോളടി തുടങ്ങി വെച്ചിരിക്കുന്നു. യൂറോപ്പ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഷെറീഫിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറക്കുന്നത്. നിരവധി ഗോളുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വെട്ടക്കാരനായി മാറിയ ക്രിസ്റ്റ്യാനോ ഇതാ യൂറോപ്പ ലീഗിലും തൻ്റെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തെ കളിയിൽ അദ്ദേഹം പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തിയത് വളരെയധികം സന്തോഷം ക്രിസ്റ്റ്യാനോക്ക് സമ്മാനിക്കുന്നു, ആരാധകർക്ക് സമ്മാനിക്കുന്നു. ക്രിസ്റ്റ്യാനോ തന്നെ തൻ്റെ സന്തോഷം ഇന്നലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആ പോസ്റ്റ് നമുക്ക് കാണാം. അദ്ദേഹം അതിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഈ മത്സരം വിജയിക്കാൻ ടീമിനെ സഹായിക്കാൻ കഴിഞ്ഞതിലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞതിലും ഹാപ്പിയാണ്. ഹാപ്പി ടു സ്കോർ ആൻഡ് ഹെൽപ് ദി ടീം വിൻ എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ടീമിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. വെൽ ഡൺ ലാഡ്സ് എന്ന് ക്രിസ്റ്റ്യാനോ പറയുമ്പോൾ ആരാധകരും വലിയ സന്തോഷത്തിലാണ്. ക്രിസ്റ്റ്യാനോ ആ ഒരു ഗോൾ ക്ഷാമം, ഈ സീസണിലെ ഗോൾ ക്ഷാമം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നു. പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരുന്നു. പക്ഷേ ഇപ്പം യൂറോപ്പ ലീഗിലെ 2 മത്സരങ്ങളിലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 1 മത്സരം അദ്ദേഹം പ്രീമിയർ ലീഗിലും സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്തായാലും ക്രിസ്റ്റ്യാനോ ഗോളടി തുടങ്ങിയിരിക്കുന്നു. ക്രിസ്റ്റ്യാനോ ഹാപ്പിയാണ്, ആരാധകരും സന്തോഷത്തിലാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്ക് കൊണ്ടുവരാം.